നിന്ന് അവരാണ് ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഇന്ത്യയിലേക്ക് ഉള്ളതെന്നുള്ളത്. ഓക്കെ, ഈ ഇന്നിപ്പോ ചന്ദ്രിക റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ചേട്ടൻ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. തൊഴിൽ മാന്ദ്യം, വിദേശ തൊഴിലാളികൾ ആശങ്കയിൽ, പുതിയ നിയമത്തിൽ പ്രതീക്ഷയോടെ ആയിരങ്ങൾ. പുതിയ തൊഴിൽ നിയമം 1st മുതൽ ആകുന്നു, അത് സ്വഭാവമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. വിസ മാറുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറുന്ന കാര്യത്തിലായാലും ഈ പറഞ്ഞ മുമ്പുണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങളൊന്നും തന്നെ ബാധകമല്ല. പുതിയ കരാർ ഉൾപ്പെട്ടാൽ മാത്രമേ പറ്റുള്ളൂ. കരാറിൽ എന്ത് മാറ്റം ഉണ്ടായാലും തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ അറിഞ്ഞിരിക്കണമെന്നും അതേ അത് ഒപ്പിടണമെന്നും അവരുടെ ഭാഷയിൽ തന്നെ അത് കൊടുക്കണമെന്നൊക്കെ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ വന്നത് പ്രതീക്ഷയുടെ ആയിരങ്ങൾ നിൽക്കുമ്പോഴും തൊഴിൽ മാന്ദ്യം വിദേശത്തുള്ള ആശങ്കയിലെന്ന് റസാഖ് ഒരു മൈന എന്താ പറയുക, തങ്ങളുടെ സുഹൃത്താണ് അദ്ദേഹം പ്രവർത്തനം. അദ്ദേഹം ബാങ്ക് ലോൺ എടുത്ത് ക്രെഡിറ്റ് കാർഡ് എടുത്തവരൊക്കെ വൻ സാമ്പത്തികം വന്നവർ ഇപ്പം നമുക്ക് അറിയാം, പ്രധാനപ്പെട്ട ഒരു ജുവല്ലറി, പിന്നെ അതുപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങൾ, അഡ്വർടൈസിങ് സ്ഥാപനങ്ങൾ, പലരും ബാങ്ക് ഒരുപാട് ഡെപ്റ്റ് ഉണ്ടായി മാറി നിൽക്കുകയോ അല്ലെങ്കിൽ കടക്കണയിൽ അകപ്പെടുകയൊക്കെ ചെയ്ത ഒരു സംഭവമൊക്കെ യു എയിൽ വന്നു. അതൊക്കെ ഈ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഈ ആശങ്കയ്ക്ക് കാരണമുണ്ടോ, അല്ലെങ്കിൽ ഈ ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്ന ഈ കാര്യത്തിനോട് എന്തെങ്കിലും യോജിപ്പുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പുതിയ പോളിസി, ലേബർ പോളിസി അല്ലെ, ലേബർ നിയമങ്ങളിൽ മാറ്റം വന്നിട്ടുള്ളത് January 1st മുതൽ വരാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ലേബർ കോൺട്രാക്ട്, ലേബർ കോൺട്രാക്ട് അതായത് അതാത് ഭാഷകളിൽ തന്നെ വേണമെന്നും, അതുപോലെ ഇത് നമ്മുടെ ഇവരുടെ പ്രൊട്ടക്ഷൻ്റെ ഒരു ഭാഗമായിട്ടതാണ്. തൊഴിൽ നിയമങ്ങൾ അവർക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും, മിഡിൽമെൻ്റെ ഇല്ലാതാക്കി, റിക്രൂട്ട്മെൻറ്റ് എന്താ പറഞ്ഞാൽ അതിൻ്റെ കറപ്ഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും, അതും മറ്റും ഇല്ലാതാക്കുന്നതിന് ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ ഇത് പുതിയ തൊഴിലവസരങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നില്ല അതിനെ. ഓക്കെ, ഇവിടെ വരുന്നതെന്ന് പറയുന്നത് കുറച്ചും കൂടെ റെസ്ട്രിക്ഷൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഇഷ്ടം പോലെ അത് തൊഴിലാളികളെ കൊണ്ടുവരാൻ പറ്റാതിരിക്കും, അവർക്ക് വേണ്ടതായ സുരക്ഷിതത്വം പ്രൊട്ടക്ഷൻ കൊടുത്തതിന് ശേഷം കൊണ്ടുവരികയും, അതുപോലെ ഇവിടെ യഥാർത്ഥത്തിൽ വിസ നിയമങ്ങളിലുള്ള മാറ്റം വന്നതുകൊണ്ട് അവർക്ക് യഥാർത്ഥ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ വിസയിൽ വരിക അല്ലെന്നുണ്ടെങ്കിൽ ഏത് തൊഴിലും കണ്ടെത്തി അങ്ങനെ പോകുക എന്നുള്ള, അപ്പോൾ കുറച്ച് പ്രൊട്ടക്ഷൻ വരുന്നത് നല്ലതാണ്. പക്ഷേ തൊഴിലവസരങ്ങൾ കുറയാൻ പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആശങ്കയുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നലെ തന്നെ സൗദി അറേബ്യയുടെ ഒരു ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അവിദഗ്ധ തൊഴിലാളികളുടെ തൊഴിലാളികളെ അവിടെ ഡിപ്ലോയ് ചെയ്തത് കുറയ്ക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത് ക്രമേണ അത് കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും അവിദഗ്ധ തൊഴിലാളികളാണ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനായിട്ടുള്ള, അതായത് ഫോറിൻ ലേബറിലുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കുക എന്നുള്ളത് ഭാഗമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക്, അതായത് ഏറ്റവും കൂടുതൽ ലേബർ സപ്ലൈ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്, അപ്പോൾ ആ സപ്ലൈ അത് ബാധിക്കാനായിട്ട് ഇടയുണ്ടെന്നാണ്. അപ്പോൾ തൊഴിൽ അവസരങ്ങൾ കുറയാനായിട്ട് സാധ്യതയുണ്ടെന്നാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ എണ്ണവിലയിലുള്ളതായ കുറവ് കാരണം, അതായത് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിൽ വളരെയധികം തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ മേഖലയിലാണെന്നുണ്ടെങ്കിലും, അപ്പോൾ ഈ തൊഴിൽ നഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി പുതിയ തൊഴിൽ, പുതിയ ജോലി അവസരങ്ങൾ എന്ന് പറയുന്നത് വിദഗ്ധ മേഖലകളിലായിരിക്കും, അതായത് സ്കിൽഡ് ലേബറിനായിരിക്കും. ഓക്കെ, അൺസ്കിൽഡ് ലേബർ എന്ന് പറയുന്നത് കുറയാനുള്ളൊരു സാധ്യത. പക്ഷേ എനിക്കിപ്പോഴും എന്താ പറയുക, അതിലൊരു ചെറിയ സംശയമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണല്ലോ യു എ ഇ. അതെ, എപ്പോഴും നമുക്കറിയാം സിറ്റി വികസിച്ച് വികസിച്ച് അതിങ്ങനെ ഒരുപാട് ബ്രോഡായിട്ട് തന്നെ മാറുന്നുണ്ട്. ഇവിടെയെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ, പുതിയ പുതിയ പ്രോജക്റ്റുകൾ, ഇപ്പോൾ തന്നെ പുതിയ 7 ഹൈവേ വരുന്നു. എക്സ്പോ 2020 ഭാഗമായ അൽമക്തും എയർപോർട്ട് വരെയുള്ള ആ എയർപോർട്ട്, അതിൻ്റെ വികസനം, അതുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട അൺസ്കിൽഡ് ലേബേഴ്സിനുള്ള സാധ്യത കുറവ് വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ Expo 2020 വരെ എന്ന് പറയുന്നത്, Expo 2020 ഇംപ്ലിമെന്റേഷനോടുകൂടി 270,000 പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുണ്ട്. അത് അവിദഗ്ധ തൊഴിലാളികൾ മാത്രമല്ല, എല്ലാത്തിലുണ്ട് സ്കിൽഡ് ലേബർ. പിന്നെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ കൺസ്ട്രക്ഷൻ തുടരുക തന്നെയാണ്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞിടയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു ഭാഗങ്ങളിലുള്ളതായ വളർച്ചയുടെ ആ മാന്ദ്യം ഉണ്ടായപ്പോൾ പോലും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതും ഇവിടുത്തെ പ്രോപ്പർട്ടി മാർക്കറ്റിലേക്കും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലുമാണ്. അപ്പോൾ ആ തൊഴിലവസരങ്ങൾ ഇവിടെ കുറയുന്നില്ല. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. അവർ പറഞ്ഞതല്ല, ഈ അവിദഗ്ധ തൊഴിലാളികളുടെ ഉള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ UAE സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ദുബൈയിലാണെന്നുണ്ടെങ്കിലും, ഈ Expo 2020 വരെ തീർച്ചയായിട്ടും വന്നിട്ടുള്ള അവസരങ്ങൾ വളരെ കൂടുതലാണ്. 270,000 തൊഴിലവസരങ്ങൾ ഡയറക്റ്റ് ആയിട്ടായിരിക്കും ഒരുപക്ഷെ, അതെ ഡയറക്റ്റ് ആയിട്ട് എന്താ പറയുക, Expo 2020 മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഏറെ മലയാളികൾക്കോ ഇന്ത്യക്കാർക്കോ തന്നെ ആയിരിക്കും അവസരം എന്നൊരു സംശയമില്ല. ഇവിടെ ഒരു ഒരു ചോദ്യം, ഇവിടെ ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പൊതുവെ മലയാളികൾക്ക് സമ്പാദ്യം നാട്ടിലേക്ക് അയക്കുന്ന ഒരു രീതി തന്നെയാണ്.
ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ഇവിടെ എത്രമാത്രം ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. അതേ ഞാൻ പറയുന്നത് ഫ്ലാറ്റോ അല്ലെങ്കിൽ വില്ല മേടിക്കാനോ അല്ലെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങൾ പുതിയ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ മലയാളികൾ പൊതുവെ ഇപ്പോൾ തയ്യാറാവുന്നുണ്ട്. ഇപ്പോൾ നല്ല സമയമാണോ? ഉണ്ട്. അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രോപ്പർട്ടി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ആണ്. ഓ, യുഎയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ആണ്. യുഎയിൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻസ് ആണ്. നമ്മുടെ എല്ലാം ധാരണ മറ്റ് റഷ്യക്കാരോ അല്ലെങ്കിൽ ചൈനയോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോ. ചൈന ചൈനയാണ് ഇപ്പൊ രണ്ടാമത് ചൈനയാണ്. നേരത്തെ റഷ്യ ഉണ്ടായിരുന്നു, ചൈന, അതുപോലെ തന്നെ ബ്രിട്ടീഷ്. അപ്പൊ ഇത്രയും സിറ്റിസൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പ്രോപ്പർട്ടി പ്രൈസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ റെന്റൽ ഇൻകം നോക്കുകയാണെങ്കിൽ, റിട്ടേൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റെന്റൽ റിട്ടേൺസ് കിട്ടുന്ന ഒരു മേഖല ഇവിടെയാണ്. അപ്പൊ ആ കാരണം കൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ഇവിടെ ആക്കിയതിന് ശേഷം, അതായത് ആളുകൾക്ക് ഇഷ്ടംപോലെ വാങ്ങുകയും അതുപോലെ തന്നെ കൈമാറ്റം ചെയ്യാനുള്ള അവകാശം കിട്ടുന്നത് 99 വർഷം വരെ അല്ലേ? 99 ലീസ് ലീസ്. അപ്പൊ ഈ ഫ്രീ ഹോൾഡ് അല്ലാതെ തന്നെ നമുക്ക് ഫ്രീ ഹോൾഡ് വാങ്ങിയിട്ട് വിൽക്കാനായിട്ടുള്ള സൗകര്യമുള്ള ആ ഒരു പോളിസി ഇവിടെ കഴിഞ്ഞ 2005 ശേഷം മാറിയതിന് ശേഷം ഇവിടെ പ്രോപ്പർട്ടിയിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതാപൻ ചോദിച്ച പോലെ തന്നെ എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാർക്കറ്റ് ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. ദുബൈയിലാണെന്നുണ്ടെങ്കിൽ അബുദാബിയിലാണെന്നുണ്ടെങ്കിൽ ദുബൈയില് ദുബായ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് DFM ഉണ്ട്. അബുദാബിയിലാണെങ്കിൽ അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ഉണ്ട്. ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതായ കുറേ, അതായത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ 60 സ്റ്റോക്ക് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. DFM ലിസ്റ്റഡ് കമ്പനീസ്, ഓക്കേ, ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്. ഇതിൽ ഏതാണ്ട് ഒരു 60% കമ്പനികളിൽ വിദേശികൾക്ക് നിക്ഷേപിക്കാറുള്ളത്. ആ നിക്ഷേപമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. കാരണം കൊണ്ട് തന്നെ ഇവിടെ അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു ഭാഗങ്ങളിലെ ഉയർച്ച താഴ്ചകൾക്ക് അനുസരിച്ചിട്ട് ഇവിടെ ഈ താഴ്ച വന്നിട്ടുണ്ട്. കഴിഞ്ഞ DFM ഏറ്റവും താഴ്ചയായിരുന്നു ഈ കഴിഞ്ഞിടയിൽ നമ്മൾ കണ്ടത്. പക്ഷേ അത് പ്രോപ്പർട്ടി മാർക്കറ്റ് എണ്ണയുടെ വിലയിൽ മാറ്റം വരുന്നതോടുകൂടി അത് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ വളരെ എന്താ പറയുക, ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, നമ്മൾ യാദർശ്യമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് എന്ന രീതിയിൽ സോറി പറയണ്ടായി, ഇനി ഓയിൽ പ്രൈസ് താഴില്ല എന്ന്. ഇപ്പൊ താന്നു, ഇനി താഴില്ല എന്ന്. ഇനിയും ഓയിൽ പ്രൈസ് താഴുമെന്ന് പേടിച്ചിരിക്കുന്നവർക്ക് ഒരു അനുകൂല വാർത്തയെ ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് എന്ന രീതിയിൽ എങ്ങനെയാണ് അത് വിലയിരുത്താൻ കഴിഞ്ഞത്? ഇല്ല, അന്ന് അങ്ങനെ ആയിരുന്നു കാര്യം. ആ സാഹചര്യങ്ങൾ അതിനുശേഷം മാറിയിട്ടുണ്ടായിരുന്നു. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച US സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പോളിസിയിൽ സമഗ്രമായ ഒരു മാറ്റം, അതായത് അവർക്ക് ഫ്രീ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ളതായ അവരുടെ നിയന്ത്രണം മാറ്റി. ഓക്കെ, അവിടുന്ന് ഓയിൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള നിയന്ത്രണം മാറ്റി. അതുപോലെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒപ്പേക്ക് രാജ്യങ്ങളിൽ പ്രൊഡക്ഷൻ കുറയ്ക്കും എന്നുള്ള ഒരു 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 ധാരണ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവരുടെ പ്രസ്താവന വന്നത്, പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കില്ല, പ്രൊഡക്ഷൻ കുറയില്ല. അതുപോലെ തന്നെ മറ്റൊന്ന് ഗ്ലട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഓയിൽ റിസർവ്സ് എന്ന് പറയുന്നത്. റിസർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റഡ് ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവർ ശേഖരമെന്ന് പറയുന്നത് 3 ബില്യൺ ബാരലുണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുറേ വർഷത്തോളം സപ്ലൈ ചെയ്യാനുള്ളത്. ഇങ്ങനെ ഒരു 25 വർഷത്തേക്കുള്ള ഇത് ഓൾറെഡി എക്സ്പ്ലോയിറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് വരാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അഡിക്വേറ്റ്ലി സപ്ലൈഡാണ്. അപ്പം ഗ്ലട്ടുണ്ട്. പിന്നെ കൂടാതെ ചൈനയിലും ഇന്ത്യയിലും വളർച്ചാ നിരക്ക് കുറയുന്നതോടും കൂടി ഡിമാൻഡ് കുറയും കൂടെ ചെയ്തു. യൂറോപ്പിലും ഡിമാൻഡ് കുറയുന്നതോടും കൂടി ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഗ്ലട്ട് കാരണം സ്വാഭാവികമായിട്ടും വിലക്കുറവ് ഉണ്ടാകുകയാണ്. ആ വിലക്കുറവ് വീണ്ടും തുടരാനാണ് സാധ്യതയുള്ളത്. കാര്യം ഇപ്പം US ഈ പോളിസി ആണെന്നുണ്ടെങ്കിലും US അതായത് US മാറിയ പോളിസിയിൽ ഇനി ഓയിൽ പ്രൈസ് കുറയാനാണ് സാധ്യത. ഓയിൽ പ്രൈസ് വീണ്ടും കുറയാനാണ്. പക്ഷേ എത്ര കുറയാൻ പറ്റും? കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ട് US പ്രൊഡക്ഷൻ കോസ്റ്റും UAE അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റുമായി നോക്കുമ്പോൾ ഇവിടെയല്ലേ കുറച്ചും കൂടെ കുറവ്? പ്രൊഡക്ഷൻ കോസ്റ്റ് തീർച്ചയായിട്ടും കുറവാണ്. ഏറ്റവും കുറവ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉള്ളതെന്ന് പറയുന്നത് അല്ല സൗദി അറേബ്യ, സൗദി അറേബ്യ. അതായത് ഒരു ബാരലിന് $8 to $10 വരെയാണ് അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്. അവിടുത്തെ UAE സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് $12 വരുന്നത്. അമേരിക്കയിൽ പക്ഷേ അത് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ഷെയ്ലോയിൽ. ഷെയ്ലോയിലിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു $36-$37 വരും. അപ്പൊ ഈ ഒരു മത്സരത്തിൽ ചൈനയും മറ്റും ഉണ്ടായ കൂട്ടത്തിലുണ്ടെങ്കിൽ തന്നെയും പ്രധാനമായിട്ടും ഒപെക് രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ളതായ ഈ ഒരു മത്സരത്തിന്റെ ഇടയിൽ വരാൻ, സൗദി അറേബ്യയുടെ പോളിസി അനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും അവർ പ്രൊഡക്ഷൻ കുറയ്ക്കണമെന്ന് തീരുമാനിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കുറച്ചു കഴിഞ്ഞാൽ അവർക്ക്
അവരുടെ മാർക്കറ്റ് ഷെയർ കുറയും. ഈ മാർക്കറ്റ് ഷെയർ കുറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഓയിൽ പ്രൈസസ് തിരിച്ചു വരുന്ന സമയത്ത് അത് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റാതെ വരും എന്നുള്ള ഭയം കാരണം അവർ യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ കുറക്കേണ്ട എന്നുള്ള തീരുമാനം. ഈ മത്സരത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. ഷെയിൽ കാര്യം പ്രൊഡക്ഷൻ വളരെ പ്രൊഡക്ഷൻ കോസ്റ്റ് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരെ എന്തെങ്കിലും അവരതിൽ നിന്ന് പിന്മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്.